നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യാത്രക്കിടെ വൻ അപകടം. ശബരിമല തീർത്ഥാടന പാതയിൽ KSRTC ബസിന് തീപിടിച്ചു. ചാലക്കയത്തിനും നിലയ്ക്കലിനും ഇടയിലെ വനമേഖലയിലെ 30-ാം വളവിൽ ഇന്ന് പുലർച്ചെ 5:30 അപകടമുണ്ടായത്. പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് പോയ ബസ്സായിരുന്നു. ബസ്സിൽ പുക കണ്ടപ്പോൾ ഡ്രൈവർ ബസ് നിർത്തി. നിലയ്ക്കലിൽ നിന്ന് തീർത്ഥാടകരെ കയറ്റാൻ കാലിയായി പോകുകയായിരുന്നു ബസ് എന്തായാലും ബസ് ഭാഗികമായി കത്തി നശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആർക്കും പരിക്കില്ല. പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേന എത്തിയായിരുന്നു തീ അണച്ചത്. സംഭവം അറിഞ്ഞ് ദേവസ്വം ബോർഡ് അംഗം A.അജികുമാർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. ഡ്രൈവറും കണ്ടക്ടറും മാത്രമായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. ആർക്കും പരിക്കൊന്നുമില്ല. രാവിലെ 5:30 അട്ടത്തോട് ഭാഗത്തായിരുന്നു അപകടമുണ്ടായത്. തീർത്ഥാടകരെ കൊണ്ടുവരുന്നതിനായി പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് രാവിലെ പോകുകയായിരുന്നു ബസ്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടമുണ്ടായ സമയത്ത് ബസ്സിന് പിന്നാലെ മറ്റു വാഹനങ്ങളും വരുന്നുണ്ടായിരുന്നു. പ്രദേശത്ത് മൊബൈൽ റേഞ്ചിന് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിനെ വിളിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടതായി ജീവനക്കാർ വ്യക്തമാക്കി. ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും ബസ് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. ശബരിമലയിൽ റോപ്പ് വേ പദ്ധതി നടപ്പിലാക്കുകയാണ്. വനം വകുപ്പിന്റെ തർക്കങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചും ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം ഭൂമി നൽകിയുമാണ് സർക്കാർ റോപ്പ് വേ പദ്ധതി യാഥാർത്ഥ്യമാകാൻ തയ്യാറെടുക്കുന്നത്. ശബരിമലയിൽ ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകുന്നതിനുള്ള ഉത്തരവും സർക്കാർ പുറത്തിറക്കിയിരുന്നു. റോപ്പ് വേ പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരുന്ന 4.536 ഹെക്ടർ വനഭൂമിക്ക് പകരം പരിഹാര വനവൽക്കരണത്തിനായി കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ കുളത്തുപുഴ വില്ലേജിൽ 4.536 ഹെക്ടർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംസ്ഥാന വനംവകുപ്പിന്റെ പേരിൽ നൽകുന്നതിനായുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. കൊല്ലം ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ ആവശ്യമായ തുടർ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഹിൽടോപ്പിൽ നിന്ന് സന്നിധാനം പോലീസ് ബാരക്കിനടുത്തേക്ക് BOT വ്യവസ്ഥയിൽ നിർമ്മിക്കുന്ന റോപ്പ് വേക്ക് ഈ തീർത്ഥാടന കാലത്ത് തന്നെ തറക്കല്ലിടുമെന്ന് ദേവസ്വം മന്ത്രി V.N. വാസവൻ അറിയിക്കുകയും ചെയ്തു. 2.7 കിലോമീറ്ററാണ് റോപ്പ് വേയുടെ നീളം. നിർമ്മാണം പൂർത്തിയാവുന്നതോടെ 10 മിനിറ്റിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്താൻ സാധിക്കും. സാധന സാമഗ്രികൾ വേഗത്തിലും ചെലവ് കുറച്ചും സന്നിധാനത്തെത്തിക്കാൻ സാധിക്കും. അടിയന്തര സാഹചര്യത്തിൽ രോഗികളെ കൊണ്ടുവരുന്നതിന് ആംബുലൻസായി ഉപയോഗിക്കുന്നതും പരിഗണനയിലുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.